ಪಾಸ್ ತಗೊಳ್ಬೇಕು, 14 ದಿನ ಕ್ವಾರಂಟೈನ್ ಹೋಗ್ಬೇಕು, ಮಣ್ಣಾಂಗಟ್ಟೆ ಅಂತ ಹೇಳಿ. ಈ ಕಾನೂನು ವಿರುದ್ಧವಾದಂತಹ ಈ ಆದೇಶವನ್ನು ನಾವು ಹರಿದು ಹಾಕುವುದರ ಮೂಲಕ ಇಲ್ಲಿ ಮುಕ್ತವಾದಂತಹ ಸ್ವಾತಂತ್ರ್ಯವನ್ನು ಬಿಜೆಪಿ ಘೋಷಣೆ ಮಾಡ್ತಾ ಇದೆ. നിങ്ങൾക്കത് ഓർഡർ ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇത് എന്തിനു വേണ്ടിട്ട് എന്ത് വിഡിത്താണ്? 5000 പേർ പരീക്ഷ എഴുതി, ഒരു പ്രശ്നവുമില്ല അവർക്ക്. ആകെ 5000 പേർ ദിവസവും പോയി വന്ന് ആകെ 5 കേസാ വന്ന്. എന്ന് നിങ്ങൾ കർണാടകയിൽ പോയി വരുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിഡിത്ത് ആരോട് പറയാനാ? നിങ്ങൾ പറയുന്ന വിഡിത്തം കേട്ടിരിക്കാനാണോ ഞങ്ങളുള്ള സാധാരണ ജനങ്ങൾ പാവങ്ങൾ ബുദ്ധിമുട്ടുക? നമുക്കൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഭരിക്കുന്ന ആരാ? ഇവിടുത്തെ MLA മാരുണ്ട്, MP ഉണ്ട്, ഒരു അക്ഷരം മിണ്ടുന്നില്ല. എന്ത് പകവെക്കലാണ് ജനങ്ങൾക്ക് നേരെ. അതുകൊണ്ട് ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യതയില്ല. ഒരു പാസ് വേണ്ട, ഇനി നോക്കട്ടെ. BJP യോട് പറയുന്നത് BJP പ്രഖ്യാപിച്ച പാസ് വേണ്ട, കേന്ദ്രം പറയുന്നത് ഞങ്ങൾ അവിടെ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ ബാരിക്കേഡ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ അനുഗവർമെന്റോ ആളുകൊന്നും നിങ്ങൾക്കൊന്നും പാടില്ല. നിങ്ങളത് വേറെ കേരള ഹൈക്കോർട്ട് ലോക്ക്ഡൌണിന്റെ സന്ദർഭത്തിൽ ഹൈവേ അതോറിറ്റിക്ക് മറ്റു സർക്കാരുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ട് ആ പ്രകാര ഹൈവേ എന്ന രാഷ്ട്രീയ ഹെദ്ദാരി എന്ന ബ്ലോക്ക് മാറ്റി. അതൊക്കെ വിരുദ്ധമായി ഇല്ലി കേരള പോലീസറു ಈ ಹೈವೇಯನ್ನು ಬ್ಯಾರಿಕೇಡ್ ಇಟ್ಟು ಬ್ಲಾಕ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಅದನ್ನು ನಾವು ಇನ್ನು ಬ್ಲಾಕ್ ಮಾಡಲಿಕ್ಕೆ ಬಿಡುವುದಿಲ್ಲ. ಬಿಜೆಪಿ ಪಾಸುಮಿಲ್ಲ, ಕರೆಂಟೇನುಮಿಲ್ಲ, ಪಾಸುಮಿಲ್ಲ, ಕರೆಂಟೇನುಮಿಲ್ಲ, ಪಾಸುಮಿಲ್ಲ, ಕರೆಂಟೇನುಮಿಲ್ಲ, ಪಾಸುಮಿಲ್ಲ, ಕರೆಂಟೇನುಮಿಲ್ಲ. ಇದವರನ್ನು ಬಿಜೆಪಿ, ಇದವರನ್ನು ಬಿಜೆಪಿ. ಜೈ ಜೈ ಭಾರತ ಮಾತಾ, ಜೈ ಜೈ ಭಾರತ. ಇವಡತ್ತ ಮಂತ್ರಿಯು ಒಕ್ಕೆ ತನ್ನ ಜನಗಳ ತೋಯಿಕುನ ಸಮೀಪನವಾಗಿ അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരം ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് ഇറങ്ങിക്കൊള്ളുന്നത്. ഞങ്ങൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും ആരോഗ്യ പ്രവർത്തകരോടും സർക്കാരിനോടും അസന്ധിഗ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ കർണാടകയിലേക്ക് പാസില്ലാതെ പോയിരിക്കുന്നു, തിരിച്ചു വന്നിരിക്കുന്നു. നിങ്ങളെ കെൽപ്പുണ്ട്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ക്വാറന്റൈന് പോകാൻ നിങ്ങൾ നിർദ്ദേശം നൽകൂ. ആ നിർദ്ദേശത്തെയും ഞങ്ങൾ ലംഘിച്ചുകൊണ്ട് ക്വാറന്റൈൻ പോകാതെ നിങ്ങൾ എടുക്കുന്ന ഏത് നിയമ അനുസൃതമായിട്ടുള്ള കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ പ്രക്ഷോഭത്തെ നയിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്, നിങ്ങളത് ലംഘിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ പാസ് സംവിധാനം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾക്കെതിരായതുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പാസ് സംവിധാനം നിങ്ങൾ ഏർപ്പെടുത്തുന്നത് കൊണ്ട് ആ നിയമവിരുദ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങളെ ഞങ്ങൾ പാലിക്കാനും ബാധ്യസ്ഥരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന സമരമാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്.